നമസ്കാരം. കോവിഡ് വ്യാപനത്തോടെയാണ് സാനിറ്റൈസറിന് പ്രസക്തി വർദ്ധിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യകാലങ്ങളിൽ റോഡുവക്കിലും കടകളുടെ പ്രവേശന കവാടത്തിലുമൊക്കെ സാനിറ്റൈസർ വെച്ചിരുന്നു. പിന്നീട് വ്യാപനം രൂക്ഷമായതോടെ സമ്പൂർണ്ണ അടച്ചിടലും സാനിറ്റൈസറും ജനജീവിതത്തിന്റെ ഭാഗമായി. ആൾക്കാർ സാനിറ്റൈസർ കൈവശം കരുതിയാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങിയത്. കൈകൾ മാത്രമല്ല, കയ്യിലുള്ള മൊബൈൽ ഫോണിൽ വരെ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുന്നവരും ധാരാളം. എന്നാൽ കോവിഡിനെ അകറ്റി നിർത്താനായി സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും മൊബൈൽ ഫോണിൽ നിന്നും അതിനെ അകറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് മൊബൈൽ സർവീസിംഗ് സെൻ്ററുകളിലെ ടെക്നീഷ്യന്മാർ പറയുന്നത്. മൊബൈലിൽ സാനിറ്റൈസർ വീണാൽ ഫോൺസ് ഡിസ്പ്ലേ, സ്പീക്കർ, ക്യാമറ മൈക്കൊക്കെ വേഗം തകരാറിലാകും. ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുള്ള പശ ഇതുമൂലം ഇല്ലാതായി ഡിസ്പ്ലേക്ക് തകരാറുണ്ടാകാനും സാധ്യതയുണ്ട്. മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയും ഭാഗത്ത് സാനിറ്റൈസർ വീണാൽ ഫോണിൻ്റെ ശബ്ദം പതറിത്തുടങ്ങും. അധികം വൈകാതെ ഫോൺ ശബ്ദിക്കാതാകും. വിരൽ സ്പർശം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന സ്മാർട്ട് ഫോണുകളിൽ സാനിറ്റൈസർ തേച്ച് പിടിപ്പിച്ചാൽ സ്പർശനശേഷി നഷ്ടപ്പെട്ട് ഫോൺ നിശ്ചലമാകും. വിരലടയാളം വെച്ച് ഫോൺ തുറക്കുന്ന സംവിധാനവും തകരാറിലാകും. സാനിറ്റൈസറാണ് പ്രശ്നമെങ്കിലും നന്നാക്കാൻ കൊടുക്കുമ്പോൾ ഇവയെ മൊബൈൽ കമ്പനികൾ പരിഗണിക്കുന്നത് വെള്ളത്തിൽ വീണതിൻ്റെ തകരാറ് എന്ന നിലയിലായിരിക്കും. ഇതോടെ വാറണ്ടി കിട്ടാനിടയില്ല. അണുക്കൾ നശിപ്പിക്കാൻ എന്ന നിലയിൽ സാനിറ്റൈസർ എടുത്ത് മൊബൈലിൽ സ്പ്രേ ചെയ്യുന്നവർ നിരവധിയാണെന്ന് മൊബൈൽ സർവീസിംഗ് നടത്തുന്നവർ പറയുന്നു. പരുത്തി തുണിയിൽ സാനിറ്റൈസർ എടുത്ത് സൂക്ഷ്മതയോടെ ഫോൺ തുടക്കുകയല്ലാതെ ഫോണിനെ ആകെ കുളിപ്പിച്ച് കളയരുതെന്ന് ടെക്നീഷ്യന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.